ഹായ് വെൽക്കം ടു ഈസി ലേണിംഗ് ടിപ്സ് ഹായ്സ്റ്റ് ഇന്ന് നമുക്ക് എടുത്ത ക്ലാസ് കേരള പടാവിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന ഭാഗമാണ് ഇന്നത്തെ മെയിൻ ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷു ഓർമ്മ എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റിൻ കവിതയ്ക്ക് വേറിട്ട ഈണങ്ങൾ കണ്ടെത്തി എഴുതുക മൂന്നാമത്തെ ക്വസ്റ്റിൻ കവിത കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ കുറിക്കുക ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിച്ചത് ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ടായിരുന്നു പ്രശസ്ത കവിയായ ചെങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് വയലുകളും കുന്നുകളും പൂക്കളും കാടുകളും പുഴയും എല്ലാം കൊണ്ട് സമർത്ഥമായ നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് ചെങ്ങമ്പുഴ ഈ വരികളിലൂടെ നമ്മളോട് വർണ്ണിക്കുന്നത് ഇതുപോലെ കേരളത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന മറ്റു കവിതാ ഭാഗങ്ങളാണ് ഇവയെല്ലാം നമ്മുടെ നാടായ കേരളത്തെ പോലെ തന്നെ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെയും വർണ്ണിക്കുന്ന കവിതാ ഭാഗങ്ങളാണ് ഇവയെല്ലാം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് മലയാള ഭാഷയെ കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മലയാള ഭാഷയെ മാതക ഭംഗിയായും മലർമന്ദഹാസമായും കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയായും പുളിയിലക്കര മുണ്ടിൽ തെളിയുന്നു ഇങ്ങനെയാണ് കവി ഇവിടെ മലയാള ഭാഷയെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കവി മലയാള ഭാഷയെ വേറിട്ട രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നത് മാതക ഭംഗിയായും മലർമന്ത ഹാസമായും കിളികൊഞ്ചലായും പുളി ഇലക്കര മുണ്ടിൽ തെളിയുന്നു ഇങ്ങനെയാണ് കവി മലയാള ഭാഷയെ വേറിട്ട രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നത് ഒരുപാട് ആഘോഷങ്ങളെക്കുറിച്ച് സാർ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു റംസാനെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും ക്രിസ്മസെക്കുറിച്ചും അങ്ങനെ പല ആഘോഷങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെയുള്ളു വേറൊരു ആഘോഷമാണ് നമ്മുടെ വിഷു വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കൈനീട്ടത്തെക്കുറിച്ചാണ് പിന്നെ വിഷുക്കണയെക്കുറിച്ചോ എന്തെല്ലാമാണ് വിഷുകണിയിൽ നാം ഉൾപ്പെടുത്തുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആ അതെ കൃഷ്ണന്റെ വിഗ്രഹം കോടി പുതു നാണയം അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലുണ്ടായ ചക്ക മാങ്ങ മറ്റു പഴവർഗ്ഗങ്ങൾ അതിനെല്ലാം ഉപരി നമ്മൾ ഏറ്റവും ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കണിക്കൊന്ന വിഷുകാലം എത്തുമ്പോൾ സ്വയം മറന്നു പൂക്കുന്ന കണിക്കുന്നയെ വർണ്ണിക്കുകയാണ് കവിക്ക് അയ്യപ്പ പണിക്കർ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയിലൂടെ ഈ കവിതയുടെ ആശയം എഴുതുന്നതിന് മുമ്പേ ഈ കവിത സ്വന്തമായിട്ട് നല്ലൊരു ഈണത്തിൽ ചൊല്ലാനുണ്ട് അപ്പോൾ ഈ കവിതയുടെ ആ നല്ലൊരു ഈണം നമ്മുടെ അവസാനം കൊടുത്തിട്ടുണ്ട് എല്ലാ കുട്ടികളും കേൾക്കുമല്ലോ ഇനി ആശയം നോക്കാം ആധുനിക മലയാള കവിതയിൽ പ്രമുഖനായ അയ്യപ്പൻ പണിക്കരുടെ കവിതയാണ് ഈ പാഠഭാഗം കൊന്നപ്പൂവിൻ്റെ ആത്മവിചാരം എന്ന മട്ടിലാണ് ഈ കവിത വിഷുകാലം എത്തിയാൽ തനിക്ക് പൂക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് കണിക്കൊന്ന പറയുന്നത് പ്രഭാതം ഇരുൾ തൊപ്പി പൂക്കിപ്പതുക്കി ചിരിക്കാൻ ശ്രമിക്കുന്നതും കുളിക്കാറ്റ് വീശിപ്പറക്കുന്നതും ആകാശപ്പറവുകൾ ശ്രദ്ധിച്ചു നോക്കുന്നതുമാണ് വിഷുക്കാലത്ത് നീണ്ട ഉറക്കത്തിൽ നിന്ന് നെട്ടിയുണരുമ്പോൾ കണിക്കൊന്ന കാണുന്നത് വിഷുകാലം എത്തിയതിനാൽ തൻ്റെ നിയോഗത്തെ ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയാണ് കണിക്കൊന്ന അടുത്ത വരികളുടെ ആശയം നോക്കാം കണിക്കുന്നയുടെ ഞരമ്പുകളിൽ കണി കാണാൻ കാത്തിരിക്കുന്നവർക്ക് നിറയെ പൂക്കൾ എത്തിച്ചു കൊടുക്കാനുള്ള വെമ്പലാണ് വേനൽ ചൂടേറ്റ് ഉണങ്ങിക്കരിഞ്ഞതുപോലെ തോന്നിക്കുന്ന കൊമ്പിൻ്റെ അറ്റത്ത് പോലും പൊന്നിൻ്റെ പതക്കങ്ങൾ പോലെ പൂക്കൾ തിങ്ങി നിൽക്കും െ പൊന്താലിയായിട്ടാണ് ഇവിടെ കവി കാണുന്നത് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് മേടവിഷുക്കാലത്ത് കൊന്ന പൂവിടുന്നത് അതിനാൽ പൂക്കാതിരിക്കാൻ കണിക്കൊന്നേക്ക് ആവില്ല അടുത്ത വരികളുടെ ആശയം നമുക്ക് നോക്കാം കൊടും വേനലിൽ തന്റെ പച്ചപ്പും ലാവണ്യവുമെല്ലാം മാഞ്ഞുപോകുന്നത് കൊന്ന അറിയുന്നു പ്രകൃതിയുടെ പച്ചപ്പും ആർദ്രതയും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകുന്നതിൽ ദുഃഖിക്കുന്ന കവിയെ നമുക്കിവിടെ കാണാം കത്തി എരിയുന്ന ചൂടിലും കടുത്ത മഞ്ഞിലും കൊന്നയുടെ വിലാപം വനോരോധനങ്ങളായി മാറുന്നു തൻ്റെ മൃദു മൃദുശാഖകളെയെല്ലാം മഴ വന്നൊടിച്ചതിൻ്റെ ദുരിതങ്ങൾ എവിടേക്കോ മാഞ്ഞു പോകുമ്പോഴേക്കും കൊന്നയുടെ ചുണ്ടിൽ വീണ്ടും മഞ്ഞ നിറമാർന്ന മധുരസ്മിതങ്ങൾ നൽകിക്കൊണ്ട് തളർപ്പുകൾ വന്നണയുകയാണ് മീനച്ചൂളിൽ നിന്ന് മേടത്തിലേക്കുള്ള ഋതു സംഗ്രമ പുലേരിയിലെ കുളിരിലേക്ക് എത്തുകയാണ് കണിക്കൊന്നാം ഇനി അടുത്ത വരികളുടെ ആശയം നമുക്ക് നോക്കാം ഓട്ടൊരുളിയിൽ ഒരുക്കിയ കണി കാണുവാനും ഭാവി ഗുണമായി തീരുവാനും വേണ്ടി മിഴികൾ പൂട്ടി ഉണർന്നെണീറ്റ് കണി കാണാൻ കാത്തിരിക്കുന്നവരുടെ നന്മയ്ക്കായി കണിക്കൊന്ന മഞ്ഞ പട്ടൊടുക്കുന്നു തനിക്ക് പല വർണ്ണമാവാൻ കഴിയില്ല ഒരു നിറം മാത്രമേ പ്രകൃതി തന്നിട്ടുള്ളൂ എന്നതാണ് തൻ്റെ പരിമിതിയിൽ കണിക്കൊന്ന പറയുന്നത് ഇത് ദുഃഖമാണോ സമാശ്വാസമാണോ എന്ന് തെളിച്ചു പറയതെ കവി ഒരു പ്രപഞ്ച സത്യം പറഞ്ഞു നിർത്തുകയാണ് കണിക്കൊന്നയില്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ സാറേ കവിത ഒന്ന് വായിച്ചു തന്നേന്നുള്ളൂ അടുത്ത ക്ലാസ്സിലാണ് ഈ കവിതയെ ധീറ്റിലായിട്ട് നമുക്ക് പറഞ്ഞു തരിക ഈ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഞാനിവിടെ കുറിച്ചിട്ടുള്ളത് ഇനി നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു വിഷു ഓർമ്മക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കൊരു വിഷു ഓർമ്മക്കുറിപ്പ് എഴുതിയാലോ വിഷുവിനെക്കുറിച്ച് എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് മാർച്ച് മാസത്തിലെ പരീക്ഷകളെല്ലാം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രണ്ട് മാസത്തെ വേനൽ അവധിയാണ് അതിൽ ആദ്യത്തെ ആഘോഷം എന്നും വിഷു തന്നെയായിരിക്കും വിഷുവിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ആ വിഷു കൈനീട്ടം തന്നെയായിരുന്നു എൻ്റെ വീട്ടിലെ മുതിർന്നവരിൽ നിന്ന് എല്ലാം എനിക്ക് വിഷു കൈനീട്ടം കിട്ടുമായിരുന്നു പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു വിഷുക്കണി അതുപോലെ തന്നെ രാവിലെ എനിക്ക് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു എല്ലാവരും ഒത്തുചേർന്നു സദ്യ ഉണ്ടാക്കി ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുന്നതും വിഷു കഴിഞ്ഞിട്ട് കൈനീട്ടത്തെക്കുറിച്ച് ഞങ്ങൾ കുട്ടികൾ ചർച്ച ചെയ്യുന്നതും രസകരമായ ഒരു അനുഭവം തന്നെയാണ് അതുപോലെ എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് തലേദിവസം അമ്മയ്ക്കൊപ്പം പറമ്പിലൂടെ നടന്നു ചക്കയും മാങ്ങയും പഴങ്ങളുമെല്ലാം പറിച്ചെടുക്കാൻ അമ്മയെ സഹായിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം വിഷുക്കണി വെക്കുമ്പോൾ നമ്മൾ മാങ്ങ വെക്കാറുണ്ട് പക്ഷേ ആ മാങ്ങക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മൂന്ന് മാങ്ങ ഒറ്റ കമ്പിൽ ഉള്ളതായിരിക്കണം അങ്ങനെ കിട്ടിയ ഒരു മാങ്ങക്കുലയെ ഞാൻ വേർപ്പെടുത്തി ഒറ്റത്തണ്ടിലെ മാങ്ങ മൂന്നെണ്ണമായി മാറി അന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് എനിക്ക് ഒരുപാട് വഴക്ക് കേട്ടു കാരണം അത് നമ്മുടെ ഒരു വിശ്വാസമായിരുന്നു അപ്പോൾ ഇത് എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഇതുപോലെ തന്നെ കൂട്ടുകാർക്കും ഒരു വിഷുവ ഓർമ്മക്കുറിപ്പ് ഉണ്ടാവുമല്ലോ അതാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ എൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പൊ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഓർമ്മക്കുറിപ്പ് എഴുതുമല്ലോ അപ്പം നമുക്ക് കവിതയൊന്ന് കേൾക്കാം എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും ഇരുൾത്തൊപ്പി പൊക്കി പതൊക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും ിപ്പറക്കും വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും ഞരമ്പിൻ്റെയുള്ളി തിരക്കാണലുകിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെയെത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം നിൽക്കും രീതിയിൽ നിങ്ങൾ കവിത ചൊല്ലി നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ